സോ കോയിൻ ഷോർട്ടേജിൻ ഈ ഫുട്ബോൾ 24-ലും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇയറിലെ പോലെ തന്നെ ഈ വട്ടവും നമുക്ക് റിവാർഡില്ല. എന്തിനു വേണ്ടി കളിക്കുന്ന ഒരു ചിന്തയാണ് എല്ലാവർക്കും. നല്ല പാക്ക് വരുന്നുണ്ട്, ഒരുപാട് നല്ല പ്ലേയേഴ്സ് വരുന്നുണ്ട്, നല്ല ഗെയിം പ്ലേ ആയിട്ടുണ്ട്, എല്ലാം ഇമ്പ്രൂവ് ആയി. പക്ഷേ റിവാർഡ് മാത്രം ഗെയിമിലില്ല. നിങ്ങളെൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, സബ്ബടി സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ഡാർ ഗെയിമേഴ്സ്. സോ ലാസ്റ്റ് ഇയറിലെ പോലെ തന്നെ ഗെയിമിൽ റിവാർഡിന് ഷോർട്ടേജ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് കിട്ടുന്ന 50 കോയിൻ, 100 കോയിൻ, മാക്സിമം 150 കോയിനൊക്കെയാണ് ഗെയിമിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് പോലും കിട്ടുന്നത്. അപ്പം കൂടിപ്പോയാൽ 50 കോയിൻ അല്ലെങ്കിൽ 100 കോയിൻ കിട്ടും നമുക്ക് ഗെയിമിൽ. 50 കോയിൻ ലോഗിനായിട്ട് 50 കോയിൻ ഇൻ ഗെയിമിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ 100 കോയിൻ കിട്ടും, 150 കോയിൻ കിട്ടും വീക്കിലി. ഈ 150 കോയിൻ കൊണ്ട് എന്ത് ചെയ്യാനാണ് ഒരു ഗെയിമർ അല്ലേ? കാരണം 150 പ്ലേയേഴ്സിൻ്റെ നമ്മുടെ എപ്പിക് പാക്ക് വരും, അതുകൂടാ ബൂസ്റ്റർ എപ്പിക് വരും, അതുകൂടാ നമുക്ക് പ്ലെയർ ഓഫ് ദ വീക്ക് വരും, പാക്കുകൾ വരും, ക്ലബ് സെലക്ഷൻ വരും. ഇതെല്ലാം എടുക്കാനായിട്ട് കിട്ടുന്നത് 100 കോയിൻ ഒരു പ്ലെയർ എടുക്കുക. ഇപ്പോൾ ഓഫർ കോയിൻസ് ചെയ്യാൻ പറ്റത്തില്ല. സൗണ്ട് തന്നെ നമുക്കിപ്പോൾ ഫുൾ എമൗണ്ട് പേ ചെയ്ത് മേടിക്കുമ്പോൾ ചില 7000 രൂപയാണ് 12K കോയിൻസ് മേടിക്കാനായിട്ട്. ഒരു മാസം മേടിക്കാനായിട്ട് 28000 രൂപയാണ് ഗെയിമിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോ ആരും ചെയ്തില്ല, യൂട്യൂബേഴ്സ് ചെയ്തില്ല, ഞാനും ചെയ്യുന്നില്ല. ഉള്ള കോയിൻസ് സ്പെൻഡ് ചെയ്ത് തീർക്കുക. ഇനിയിപ്പം അധികം കോയിനൊന്നും മേടിപ്പൊന്നുമില്ല, കാരണം ഓഫർ കോയിൻസ് നിന്നു ഫുൾ എമൗണ്ട് പേ മേടിക്കാൻ ആരെങ്കിലും കാശില്ല. സോ ഈ ഒരു ഗെയിം റിവാർഡില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുപാട് ഇമ്പ്രൂവേഷൻ കയറി. റിവാർഡ് മാത്രമല്ല, എന്തിനു വേണ്ടിയാണ് കളിക്കുന്ന ഒരു ചിന്തയാണ് എല്ലാവർക്കും. ഞാൻ ഡിവിഷൻ കളിക്കുന്നുണ്ട്, ഡിവിഷൻ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ഓൺലൈൻ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ഓഫ്ലൈൻ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഗെയിം പ്ലേ എല്ലാം പക്കയാണ്, പക്ഷേ നല്ല കാർഡ് ടൈപ്പും വരുന്നുണ്ട്. പക്ഷേ എടുക്കുന്നത് എങ്ങനെ എടുക്കും, പ്ലേസിനെ എങ്ങനെ എടുക്കും, എങ്ങനെ എടുത്ത് കളിപ്പിക്കും? നമ്മൾ ഒരു വീക്കിൽ 500 കോയിൻ കൊടുത്തിട്ട് നിങ്ങൾ അത്യാവശ്യം പ്രോബബിലിറ്റിയും കൊടുത്താൽ കുഴപ്പമില്ല. പ്രോബബിലിറ്റി എന്നൊരു സാധനം നമ്മുടെ പെസലുണ്ടായിരുന്നു. ഈ ഒരു ഗെയിമിൽ ആ സാധനമേ ഇല്ല. നിങ്ങൾക്ക് പ്ലേസിനെ കിട്ടാനുള്ള പ്രോബബിലിറ്റി, കാരണം പണ്ട് റിപ്പീറ്റ് പ്ലേസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ സാധനം ഇല്ല. അതുകൊണ്ട് തന്നെ പെടുത്ത് കളഞ്ഞിരിക്കുകയാണ് അവർ. പ്രോബബിലിറ്റി വേണം ഗെയിമിന്, ഇത്ര ശതമാനം പ്രോബബിലിറ്റി വേണം നമുക്ക് ഈ ഒരു പ്ലെയറിനെ കിട്ടാനായിട്ട്. അത് ആ ഒരു സാധനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഗെയിം കളിക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വരുത്തുള്ളൂ അല്ലേ. കാരണം നമുക്ക് തോന്നണം ഈ ഒരു ബോക്സിൽ നമ്മൾ ഇത്രയും കോയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ തോന്നൽ നമുക്ക് വേണം. ആ ഒരു ഭാഗ്യ പരീക്ഷണമാണ്. ആ ഒരു ഭാഗ്യം പോലും നമുക്കിപ്പം ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം പ്രോബബിലിറ്റി നമ്മുടെ സാധനം ഗെയിമിലില്ല. എന്ത് കൊണ്ടും കാര്യമില്ല, കാരണം റിവാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ എന്തിനു വേണ്ടി കളിക്കുന്ന തോന്നലാണ് ഇല്ലേ. നമുക്കെന്തെങ്കിലും അച്ചീവ് വേണം, ഗെയിമില്ലാത്ത എന്തെങ്കിലും അച്ചീവ് വേണം. നമുക്ക് ആ സ്ഥാനം അച്ചീവ് ചെയ്യാൻ ഗെയിമിൽ ആ ഒരു പ്ലെയറിനെ എടുക്കാൻ പറ്റണോ ഇല്ലേ. അപ്പം അതുകൂടി ഗെയിമിൽ കൊണ്ടുവരണം. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. റിവാർഡ് കുറച്ചുകൂടി അവർ കൂട്ടണം. ലാസ്റ്റ് ഇയറൊക്കെ ഡബിൾ കോയിൻ ഇവൻ്റൊക്കെ ഉണ്ട്. പറയാം ലാസ്റ്റ് ഇയറിൽ 100 കോയിൻ 200 കോയിൻ്റെ ഇവൻ്റ് വരും. അപ്പം മൊത്തം നമുക്ക് 400 കോയിൻ കിട്ടും, രണ്ട് മാച്ച് ആകുമ്പോൾ 400 കോയിൻ കിട്ടും. സോ അതൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം, ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയിരുന്നു നമുക്ക് ഗെയിമിനകത്ത്. ആകെ തിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിപ്പം 50 കോയിൻ വരാൻ നിങ്ങൾ എല്ലാ ഇവൻസിലും 50 കോയിൻ കൊടുക്കും. നിങ്ങളുടെ 6 പേരുണ്ട്, നമുക്കൊരു 300 കോയിൻ നമുക്ക് 50 വെച്ച് കളക്കി എല്ലാവരും കളിക്കുകയും ചെയ്യും, ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ജിപിക്ക് വേണ്ടി എന്തായാലും ആരും കളിക്കത്തില്ല. എന്തായാലും കോയിനാണ് ഈ ഒരു ഗെയിമിൽ വാല്യൂ ഉള്ളത്. അത്യാവശ്യം കോയിൻസ് ഗെയിമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നല്ല രീതിയിൽ കളിക്കാം. സോ എല്ലാവരും ഫീഡ്ബാക്കിൽ പോയിട്ട് ഈ ഒരു കാര്യം സംസാരിക്കുക, എല്ലാവരും മെയിൽ അയക്കുക. ജനറൽ കോൺടാക്ട്സിൽ പോയിട്ട് എല്ലാവരും മെയിൽ അയക്കുക, കോയിൻസ് വേണമെന്ന് പറയുക. ഈ ഒരു കോയിൻ ഷോർട്ടേജ് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഗെയിമിൽ ഉണ്ടാകുന്നുണ്ട്. സോ എല്ലാവർക്കും തുറന്ന് കളിക്കാൻ ടെൻഡൻസി കുറവാണ്, കാരണം ഗെയിം പ്ലേയൊക്കെ ഉള്ള ഫ്രണ്ട്ലി കളിക്കുന്നുണ്ട്. പക്ഷേ ഇവൻസ് ആരും കളിക്കുന്നത് കാരണം ഇവൻസിലൊന്നും ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. 50 കോയിന് വേണ്ടി ആരും ഈ ഒരു ഗെയിം എനിക്ക് തോന്നില്ല കളിക്കുമെന്ന്.